സീസൺ 2. മാറ്റത്തിന്റെ നവതരംഗത്തിന് തുടക്കം കുറിച്ച് ചിരിയുടെ ഏറ്റവും വലിയ വേദി ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു എ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോതീസ് ആൻഡ് ഷർട്ട്സ്. മലയാള സിനിമയിലെ ഹോട്ട് കേക്കിന് പ്രിയങ്കരനായ നോബിക്ക് സ്വാഗതം. മധുരയ്ക്ക് പോകാതെടി, അങ്ങേ മല്ലിപ്പു കണ്ണ് വയ്ക്കൂ. തഞ്ചാവൂർ പോകാതെടി, തലയാട്ടമേ ബൊമ്മണിക്കൂ. തൂത്തുക്കുടി போனா சில கப்பல் கரை தட்டும், கொடைக்கானல் போனா அங்கே மேகம் முன்ன சுத்தும். அசருதே அசருதே உன் பக்கமா, அவியதே அவியதே உன் குற்றமா. அசருதே அசருதே உன் பக்கமா, அவியதே அவியதே உன் குற்றமா. கற்பூர துரைக்கு போகாதடி, அங்கே மல்லிப்பு கண்ண வைக்கும். ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് കാട്ടാക്കട പൂവച്ചൽ മുളമൂട് റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് സന്തോഷമാണ് എന്നൊരു സന്ദേശവുമായി ഇവിടെ ഇതാ നമ്മുടെ പ്രിയ ടീം വേദിയിലെത്തുന്നു. സ്വാഗതം ചെയ്യാം ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതാണ് കീർത്തി കേട്ട നർമാനന്ദപുരം കൊട്ടാരം. കനകസിംഹാസനത്തിൽ ഇരിക്കുന്നതാണ് ഇവിടുത്തെ രാജാവ് ആമോദവർമ്മ തമ്പുരാൻ. തൊട്ടരികിൽ ഇരിക്കുന്നതാണ് രാജാവിന്റെ എല്ലാം എല്ലാമായ മോഹിനി തമ്പുരാട്ടി. ഇപ്പോൾ 5 മാസം ഗർഭിണിയാണ് ഈ തമ്പുരാട്ടി. പക്ഷേ കുറച്ചു നാളായി വളരെ വിഷാദത്തിലാണ് ഈ തമ്പുരാട്ടി. കാരണം തുറന്നു പറയാൻ കൂട്ടാക്കാത്ത തമ്പുരാട്ടിയെ ആട്ടവും പാട്ടുമൊക്കെയായി സന്തോഷിപ്പിച്ച് ഉല്ലാസമതിയാക്കാനുള്ള ശ്രമത്തിലാണ് ഈ രാജാവും കൂട്ടരും. ആരവിടെ എവിടെ ഇവർക്കുള്ള സമ്മാനത്തിന്റെ ആദ്യ ഗഡു? ക്ഷമിക്കണം പ്രഭു, ആദ്യത്തെ ലഡു ഞാൻ തിന്നു, അവസാനത്തെ ലഡു ഇതാ. എടോ പടോ, ലഡു അല്ല, പണക്കിളിയുടെ ആദ്യത്തെ ഗഡു ആ രാജൻ ചോദിച്ചത്. അതാണോ ഇതാ ഗഡു? ഗഡുവുമായി പോകാൻ പറട്ടെ, റാണിയുടെ മുഖം തെളിഞ്ഞിട്ടില്ല, അതുകൊണ്ട് രണ്ടുപേരും അടുപ്പിച്ചാടൂ. അടുപ്പിച്ചാടിയ കാലി പൊളത്തില്ലേ? അയ്യോ രാജതോൽവി മന്ത്രി, രണ്ടുപേരും കൂടെ ചേർന്നാടാനാ നാം പറഞ്ഞത്. ആടി ആടി കാലടികളുടെ അടപ്പുള്ളവി, ദയവ് ചെയ്ത് ഞങ്ങളെ ഇപ്പൊ പോകാൻ അനുവദിക്കണം മഹാരാജൻ. എന്നാൽ ഇതിരിക്കട്ടെ, സമ്മാനമായി 1000 പൊൻപണം. മഹാറാണി, വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ ആ ആട്ടക്കാരികളുടെ അഹങ്കാരം. പോട്ടെ, രണ്ട് ശൃംഗാരികളും. നമ്മുടെ തിരുവയറിനൊരു വല്ലായ്മ, നാം പോയി ചെറിയൊരു പള്ളിയുറക്ക ഉറങ്ങട്ടെ. മന്ത്രി പുങ്കവാ. എന്തുവാ? ഇങ്കവാ. വന്താച്ചി, നാം എന്തൊക്കെ ചെയ്തിട്ടും റാണിയെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല. എവിടെ രാജഗുരു? അടിയനിതാ എത്തി മഹാരാജൻ.
ഗുരുവെന്താ പറന്നു വന്നത്? പല്ലക്കിലല്ലേ വരേണ്ടിയിരുന്നത്? പല്ലക്കി തന്നെ വന്നത്. പല്ലക്ക് തൂക്കി അവന്മാരെ തോള് കഴിച്ചപ്പോ അവന്മാർ എന്നെ എടുത്ത് ഇങ്ങോട്ട് എറിഞ്ഞ്. ഓ, ഇപ്പൊ എന്റെ പല്ലൊക്കെ പോയേനെ. അല്ലയോ ഗുരു, റാണിയുടെ വിഷാദത്തിന്റെ കാരണം ഗണിച്ചു പറയാമെന്ന് പറഞ്ഞിട്ട് എന്തായി? ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. 1, 2, 2, 2, 4, 4, 2, 8, 8, 10. നിർത്ത്, ഗുണിച്ചു പറയാനല്ല രാജൻ പറഞ്ഞത്, ഗണിച്ചു പറയാനാ. അയ്യോ, എനിക്ക് ഗണിക്കുന്നതിന് മുമ്പ് ഒന്ന് ഗുണിക്കണം. ഗുണിക്കണം, പക്ഷെ അതിനു മുമ്പ് ഒന്ന് കുളിക്കണം. അല്ലയോ മഹാരാജൻ, അടിയിൽ തല പുകഞ്ഞ് ആലോചിച്ചിട്ടും എനിക്ക് അതിനുള്ളൊരു ഉത്തരം തെളിഞ്ഞു വരുന്നില്ല. അതിന് തലയ്ക്കകത്ത് വല്ല ഉണ്ടെങ്കിൽ അല്ലേ തെളിയൂ? അല്ല ഗുരുവേ, ഇനി നമ്മുടെ വല്ല കുറവും കൊണ്ടായിരിക്കുമോ റാണിക്ക് മനംമാറ്റം? നമ്മുടെ കുറവുകൾ കണ്ടെത്താൻ എന്താണ് ഒരു മാർഗം? അതിനൊരു എളുപ്പ വഴിയുണ്ട്. അങ്ങാദ്യം റാണിയുടെ ഒരു കുറവ് റാണിയുടെ മുഖത്ത് നോക്കി പറയുക. റാണിയപ്പ രാജാവിന്റെ കുറവ് മാത്രമല്ല, രാജകുടുംബത്തിലെ സകല അംഗങ്ങളുടെ കുറവും എണ്ണി എണ്ണി ഇങ്ങോട്ട് പറഞ്ഞു തരും. സത്യം. എന്നാൽ അത് വേണ്ട. ആരെവിടെ റാണിയുടെ വിഷാദ രോഗത്തിനുള്ള പ്രത്യേക ഔഷധക്കൂട്ട് തയ്യാറാക്കാൻ പോയ കൊട്ടാരം വൈദ്യൻ എവിടെ? അടിയൻ ഇവിടെ ഉണ്ട് തിരുമനസേ. ഇതാണോ വൈദ്യരെ, റാണിക്കുള്ള മരുന്നിന്റെ കിഴി? അയ്യോ, ഇത് റാണിക്കുള്ള കിഴിയല്ല, ഇത് എനിക്കുള്ള കിഴിയാ. എന്തുപറ്റി? റാണിക്കുള്ള മരുന്ന് പറിച്ച് ചെന്നത് കുളിക്കടവിനടുത്തുള്ള കുറ്റിക്കാട്ടിൽ. എന്നിട്ട് അവിടെ കുളിച്ചോണ്ടുന്ന പെണ്ണുങ്ങൾ വിചാരിച്ചു അവരുടെ കുളി കാണാൻ വേണ്ടി ഞാൻ കാട് പറിച്ച് കളയുവാന്ന്. പിന്നെ പെണ്ണുങ്ങളെല്ലാം കൂടെ വന്ന് എന്നെ ഇടിച്ച് പിഴിഞ്ഞു രാജൻ. പിന്നെ ആയുസ് പോകാഞ്ഞത് ഭാഗ്യം. അതിനെന്താ, വൈദ്യര് പണ്ട് ആയുസ് കൂട്ടാനുള്ള ഒരു മരുന്ന് കണ്ടുപിടിച്ചതായി നാം കേട്ടിട്ടുണ്ടല്ലോ. അതെ തിരുമനസേ, ഇന്നേക്ക് കൃത്യം 1 വർഷം മുമ്പായിരുന്നു ഞാൻ അത് കണ്ടുപിടിച്ചത്. അത് ഞാൻ എന്റെ അരുമശിഷ്യനിൽ പരീക്ഷിക്കുകയും ചെയ്തു. എന്നിട്ട് ആയുസ് കൂടിയോ? അയ്യോ, ഇല്ലില്ല, ആൾക്കാര് കൂടി. ഇന്നായിരുന്നു ഇവന്റെ ആ അരുമശിഷ്യന്റെ 1ാം ചരമവാർഷികം. മഹാരാജൻ, ഈ വിദൂഷകനുള്ള അന്തിമ ശിക്ഷ വിധിച്ചാലും? സ്ഥിരമായി പഴയ തമാശ പറയുന്ന ഈ വിദൂഷകനുള്ള ശിക്ഷ നാം വഴിയെ തീരുമാനിച്ചു പറയാം. മഹാരാജൻ, റാണി അന്തപുരത്തിൽ ഇരുന്ന് കരയുന്നു. ഇങ്ങനെ പോയാൽ റാണിയുടെ അവസ്ഥ കൂടുതൽ വഷളാകത്തേ ഉള്ളൂ. മന്ത്രിമുഖവാ, നാം എന്ത് പാരിതോഷികം വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. റാണിയെ സന്തോഷിപ്പിക്കാനുള്ള പുത്തൻ വിനോദ പരിപാടികൾ ആസൂത്രണം ചെയ്യൂ. വേഗം. ശരി മഹാരാജൻ, നാം പോയി ആസൂത്രണം ചെയ്തിട്ട് വരാം. നിങ്ങളും ആസൂത്രണം ചെയ്യൂ. ആ പിന്നെ തോഴി, നീ അല്പം അകന്നു നിൽക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഇവരെ ആസൂത്രണം പഴിതെറ്റുവേ. വൈദ്യരെ, എനിക്ക് രണ്ടസുഖമുണ്ട്, കാലിലാണിയും മൂത്രത്തി കാലിലും. ഇതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? ആ ഉണ്ട്. ഇത് മാറാൻ ഏകദേശം 1 വർഷം മരുന്ന് കഴിക്കേണ്ടി വരും. 1 വർഷോ? ഒരു ചുറ്റിക ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മാറ്റി തരാം. അതെങ്ങനെ? ആദ്യം നമ്മൾ ആ ചുറ്റിക എടുത്ത് കാലിലെ ആണിയെ പറിച്ചങ്ങ് കളയണം. എന്നിട്ട് അതേ ചുറ്റിക എടുത്ത് ആ മൂത്രത്തിലെ കല്ലിലാടിച്ച് പൊട്ടിച്ചു കളയണം. നേരെ ഒന്ന് പോയി റാണിക്കുള്ള പച്ചമരുന്ന് തേടി ഞാൻ വനത്തിലോട്ട് പോവാ. സൂക്ഷിക്കണേ വൈദ്യരെ, വനത്തിൽ പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന കേട്ടത്. എന്നാ ഞാൻ ആദ്യം പുലി ഉണ്ടോ നോക്കിട്ട് വരാം. എന്നിട്ട് വേണം വൈദ്യരുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ കാട്ടിലോട്ട് വരാൻ. വൈദ്യരെ, ഈ ഇടങ്ങാനും റാണിയുടെ വിഷാദ രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിക്കൂ. തീർച്ചയായും, അതിനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് ഞാൻ. ഇത് കണ്ടോ, ഇതാണ് തേൾ. തേളോ? അതെന്തിന്? ആ മരുന്നുണ്ടാക്കാനുള്ള പ്രധാനമായ ചേരുവകളിൽ ഒന്നാണ് ഈ തേൾ. ആ തോഴി ഇങ്ങ് വരൂ, ഈ തേളിന്റെ കൂട് സൂക്ഷിച്ചു വെക്കുക. ഒരു കാരണവശാലും പുറത്തെടുക്കരുത്, പുറത്തെടുത്താൽ കടിച്ചിടം കൊണ്ടേ അത് പോകും. എന്നാ ശരി, ഞാൻ കാട്ടിൽ പോയി മറ്റു ചേരുവകളുമായി വരാം. രാജൻ, എനിക്ക് അങ്ങയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? എനിക്ക് ഒരു 101 പൊൻപണം വായ്പയായിട്ട് തരണം. കൊട്ടാരം വിഷമത്തിലായിരിക്കുമ്പോഴാണോ തന്റെ 101 പൊന്നാണയം? ഇല്ല രാജൻ, എനിക്കൊരു 101 പൊൻപണം കിട്ടിയാലേ പറ്റൂ. ഇല്ല, റാണിയുടെ അസുഖം ഭേദമായിട്ടേ പൊന്നാണയത്തെ പറ്റി ചിന്തിക്കുകയുള്ളൂ. ഒന്നുമില്ല, 101 പൊൻപണം അത്യാവശ്യമായിരുന്നു. തോഴി വരൂ, റാണിയുടെ വിഷാദ രോഗം സുഖമാവുന്നതിനെ പറ്റി പുതിയ മാർഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. എന്നാലും രാജൻ, 101 പൊൻപണം ഇല്ല, കഴിഞ്ഞിട്ടേ തരൂ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ അത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടാ രാജാവിന്റെ അടുത്ത് 101 പൻ. ഇതെന്തോ, അത് തുറക്കാനും പറ്റുന്നില്ലല്ലോ. പൊൻപണം! അയ്യോ പൊൻപണം, അയ്യോ കറക്റ്റ് പൊൻപണം. ഒരു കാര്യം ചെയ്യാം, ഈ പൊൻപണം ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഈ കൊട്ടാരത്തിൽ നിന്ന് എന്ത് കാണാതെ പോയാലും അത് രാജഗുരു എടുത്തെന്ന് ആരും വിശ്വസിക്കത്തില്ല. എങ്ങനെയുണ്ട്? അയ്യോ, രാജാവ് വരുന്നു. ഇത് തിരിച്ചു വെക്കുന്നതിനേക്കാളും ഞാൻ അടുത്ത് താടിയിൽ ഒളിപ്പിച്ച പൊക്കും കിരീടത്തിൽ വെച്ചാലും എന്റെ അടുത്താണ് കളി. പൊക്കാത്തൊരു സ്ഥലം എനിക്കറിയാലോ. ഇവിടെ നിന്ന് ആരാണ് ഈ പൊൻപണം എടുത്തുകൊണ്ട് പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം. രാജൻ, അന്ന് പറഞ്ഞ ആ തന്ത്രം വളരെ നന്നായിരുന്നു. ആണോ? എനിക്ക് തോന്നി. അയ്യോ രാജൻ, എന്താ ഇതാറ് തുറന്നിരിക്കുന്നു. എന്തുപറ്റി രാജൻ? വൈദ്യരെ, റാണിയുടെ രോഗം മാറാനുള്ള മരുന്നിന് വേണ്ടിയുള്ള തേള് ഇതിലാ വെച്ചത്. ഞാനത് ഇതിൽ വെച്ചിരുന്നപ്പോ കാണാനില്ല. ആണോ? തേള് കാണാനില്ലേ? ഇല്ല. തോഴി,
എന്ത് കാണാനില്ലെന്നാ പറഞ്ഞു? ജീവനുള്ള ഒരു തേള്. ഞാൻ അതിൽ വെച്ചിരുന്നത് ഗുരു, ഇപ്പൊ കാണാനില്ല. ജീവനുള്ള തേള്? അതെ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, കടിക്കൂലായിരിക്കും? എന്താ ഗുരു? കടിക്കും. എങ്ങനെ മനസ്സിലായി? തുടങ്ങി. എങ്ങനെ മനസ്സിലായി ഗുരു? ജ്ഞാനദൃഷ്ടി. ഓ, ഇപ്പൊ ഒരു ആശ്വാസമുണ്ട്. തേലെടുത്തവന്റെ തല നാം വെട്ടി. എന്താ ഗുരു? തല വെട്ടണോ? പിന്നെ ഗുരു തന്നെ പറയൂ, അവന് എന്ത് ശിക്ഷ കൊടുക്കാം? എന്റെ അഭിപ്രായത്തിൽ തേളെടുത്തുന്നവന്റെ തല വെട്ടുന്നതിനേക്കാൾ ആ തേളിനെ വെട്ടുന്നതാണ് നല്ലത്. അതെന്താ ഗുരു അങ്ങനെ പറഞ്ഞത്? അയ്യോ, ആ തേളെടുത്തവനാ ആ തേള് കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുവല്ലേ. അതെല്ലാം ഗുരുവിന് എങ്ങനെ മനസ്സിലായി? വീണ്ടും ജ്ഞാനദൃഷ്ടി. ഓ, ഇടക്കിടക്ക് ജ്ഞാനദൃഷ്ടി ഉള്ളതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട്. റാണി, എന്തോ ആപ്പിളിങ് എടുക്കൂ. കടിക്കല്ലേ, 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 കടിക്കല്ലേ. എന്താ ഗുരു നാം ആപ്പിള് കടിച്ചാൽ പ്രശ്നം? ചിലപ്പോ വിഷം കാണും, കേറിയാൽ ചത്തുപോകും. വിഷമാണെങ്കിൽ വേണ്ട. രാജൻ, നമ്മൾ മട്ടുപ്പാവിൽ പോണെന്ന് പറഞ്ഞിരുന്നല്ലോ രാജൻ. അതെ, നമുക്ക് മട്ടുപ്പാവിലോട്ട് കയറിട്ട് വരാം. കേറല്ലേ, 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 കേറി പോവല്ലേ. എന്താ ഗുരു മട്ടുപ്പാവിൽ കയറിയാൽ? ആരോ ജ്ഞാനദൃഷ്ടിയിൽ എങ്ങോട്ടോ കേറി പോവുന്നു. വരൂ, നമുക്ക് കേറിട്ട് വരാം. മര്യാദക്ക് പറയാണ്, ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോവാൻ. ഒരു രാജാവായ എന്നോട് ഇറങ്ങി പോകാനോ ഗുരു? ഞാൻ ജ്ഞാനദൃഷ്ടി. രാജാവ് ഇതെന്തോന്ന് പറയുന്നത്? തീയിലിരിക്കുന്നവന്റെ വേദന അവനെ അറിയാവൂ. അയ്യോ, എനിക്ക് തോന്നി ഗുരുവിന് എന്തോ പ്രശ്നമുണ്ട്. എന്താ ഗുരു പ്രശ്നം പറ? ഞാനിപ്പോ ഒരു നീറുന്ന പ്രശ്നത്തിലാണ് രാജാവേ. ആ രാജൻ, രാജഗുരുവിന് ഇത്രയും വയസ്സായിട്ട് മംഗല്യം നടന്നില്ലല്ലോ, അതിന്റെ വിഷമായിരിക്കും. അതിനെന്തിനാ ഗുരു പേടിക്കുന്നത്? ഇത്രയും എന്തിനാ വിഷമിക്കുന്നത്? നമുക്ക് ഇനിയും മംഗല്യം കഴിക്കാമല്ലോ. വേണ്ട. എന്താ? ഇനി എനിക്ക് ജീവിതത്തിൽ മംഗല്യം വേണ്ട. ഞാൻ ഇന്നു മുതൽ നിത്യ ബ്രഹ്മചാരി ആവാൻ പോവുക. അതെന്താ ഗുരു അങ്ങനെ? ഇനി എന്നെ കൊണ്ട് അതിനെ കൊള്ളാവൂ. മഹാരാജൻ ആഗതനായാലും. എന്തായി മഹാരാജൻ? റാണിയെ സന്തോഷിപ്പിക്കാനായി ഈ ഉള്ളവൻ പലതും ആസൂത്രണം ചെയ്ത് കഴിഞ്ഞു. ആരവിടെ മഹാറാണി ആഗതയാവട്ടെ. മന്ത്രി തുടങ്ങട്ടെ കലാവിരുന്ന്. മഹാരാജൻ, റാണി സന്തോഷവതിയാകാത്ത സ്ഥിതിക്ക് ഇതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ.
നിർത്തു. ഇത്രയും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടും റാണി സന്തോഷവതിയാകാത്ത സ്ഥിതിക്ക് ഇനി ആർക്കാണ് അതിന് സാധിക്കുക? പറയൂ മന്ത്രി, ആർക്കാണ് അതിന് സാധിക്കുക? തിരുമനസ് വിഷമിക്കണ്ട, അടിയൻ ഒരു അറ്റകൈ പ്രയോഗം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണത്? വൈദ്യശാസ്ത്ര നിപുണനും അത്യാവശ്യം മന്ത്രവും മായാചാരവും ഒക്കെ വശമുള്ള അയൽ രാജ്യത്തെ സകലകലാ വല്ലഭനായ ഒരു ചക്രവർത്തി ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ആണോ? എന്നാൽ കടന്നു വരാൻ പറയൂ. അങ്ങേക്ക് സ്വാഗതം. ആമോദവർമ്മ തിരുമനസ്സിനും കൊട്ടാര നിവാസികൾക്കും ആദ്യം തന്നെ എന്റെ വന്ദനം. പിന്നെ മറ്റൊരു കാര്യം, ഏത് കൊട്ടാരത്തിൽ ചെന്നാലും ഒരു പാട്ട് പാടിയേ നാം തുടങ്ങുകയുള്ളൂ. എന്റെ പാട്ട് കേട്ടിട്ടും റാണി ചിരിച്ചില്ല അല്ലേ? റാണിയെ സന്തോഷിപ്പിക്കണമെങ്കിൽ ആദ്യം റാണിയുടെ ഉള്ളിലുള്ള വിഷമത്തിന്റെ കാരണം അറിയണം. നമ്മുടെ നിഗമനത്തിൽ അതിന് കാരണക്കാരായ ആൾ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. എന്നാലത് മാന്ത്രിക മന്ത്രവിദ്യയിലൂടെ കണ്ടെത്തും ചക്രവർത്തി. അങ്ങനെയെങ്കിൽ ഈ ഭസ്മം എല്ലാവരും നെറ്റിയിൽ തൊടു. ഇനി നാം ഒരു മന്ത്രം ജപിച്ചിരുന്നതിനിടയിൽ കാരണക്കാരുടെ ചെവിയിൽ നിന്നും പുക പറക്കും, കണ്ണിൽ നിന്നും തീ പാറും. അതിനിടയ്ക്ക് കുറ്റമേറ്റ് പറഞ്ഞാൽ രക്ഷപ്പെടാം. ഓം ഹരി ഓം സ്വാഹാ വന്ദനം മാന്ത്രിക മുഖചിത്രം അഗ്നിദേവ ഇഞ്ചക്കാരൻ മത്തായി തിരുത്തൽ വാരി ഗജകേസരി യോഗം കൊടുക്കട്ട കോഴി ചെപ്പുകിളിക്കട ചെങ്ങാതി കുട്ടേട്ടൻ പ്രിയപ്പെട്ട കൊക്കു മുത്താര കുന്നു പിയോ മൂക്കില്ല രാജത്ത് ഹരിഹര നഗര കാക്കുയിൽ സ്വാഹാ സ്വാമി. അയ്യോ മഹാരാജൻ, അടിയനെ പുകയ്ക്കരുത്, തീ പാറിക്കരുത്. അടിയനാണ് മഹാറാണിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം. എന്ത്? നിന്നെ ഞാൻ ശാന്തനാകൂ മഹാരാജൻ, അവർക്ക് പറയാനുള്ളത് മുഴുവൻ അവര് പറയട്ടെ. പറയും. മഹാരാജൻ, പ്രസവ വേദന എന്ന് പറഞ്ഞാൽ അതിഭീകരമായ വേദനയാണെന്നും ഒരു സ്ത്രീയുടെ ശരീരത്തിലെ എല്ലാ അസ്ഥികളും ഒടിഞ്ഞു നുറുങ്ങുന്ന വേദന ഉണ്ടാവുമെന്നും ഒരുപാട് റാണിമാർ പ്രസവത്തോടെ മരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഞാനാ റാണിയെ പറഞ്ഞു ഭയപ്പെടുത്തിയത്. എന്തിന്? റാണി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ കുട്ടികളില്ലാത്ത എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. റാണി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ അസൂയയും കുശുമ കൊണ്ടാ നീ അങ്ങനെ പറഞ്ഞു പേടിപ്പിച്ചതല്ലേ? മഹാറാണി എന്നോട് പൊറുക്കണം, എന്നെ നാട് കടത്തല്ലേ മഹാരാജൻ. അപ്പോൾ മഹാറാണി ഈ തോഴിയുടെ പാഴ് വാക്കുകൾ വിശ്വസിച്ചുവല്ലേ? റാണി ഒന്ന് മനസ്സിലാക്കണം, ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണെങ്കിലും തിരുവയറൊഴിയുന്ന നിമിഷം ആ വേദന വലിയൊരു അനുഭൂതിക്ക് വഴിമാറും. തൊട്ടടുത്ത് കിടക്കുന്ന കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന സുഖം, കുളിരെ അനുഭൂതി, അഭിമാനം അതൊന്നും പറഞ്ഞറിയിക്കാനാവുന്നതല്ല. കുഞ്ഞിന്റെ ചുണ്ടിൽ വിരിയുന്ന നിഷ്കളങ്കമായ ചിരിക്കു മുന്നിൽ ആ വേദന പോലും ഒന്നുമല്ലാതാകും. ദാ അങ്ങോട്ട് നോക്കൂ മഹാറാണി. അത് കണ്ടാൽ മഹാറാണിക്കെന്നല്ല ആർക്കും ചിരിക്കാതിരിക്കാനാകില്ല. അത് മാത്രമല്ല മഹാറാണി, ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അവർക്ക് പിറക്കുന്ന കുഞ്ഞ്. സ്വന്തം പ്രസവം അഭിമാനത്തോടെ ആഘോഷമാക്കി മാറ്റിയ കളിമൺ കൊട്ടാരത്തിലെ ശ്വേത തമ്പുരാട്ടിയെ പറ്റി കേട്ടിട്ടില്ലേ? ഇനി ഒരിക്കലും ഞാൻ വിഷമിക്കില്ല. സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. ഏതായാലും ഇന്ന് ഈ കൊട്ടാരത്തിൽ അരങ്ങേറിയ പാൽപുഞ്ചിരികളും പൊട്ടിച്ചിരിയും സന്തോഷവും നാം ഒരിക്കലും മറക്കില്ല. അതിന് വഴിയൊരുക്കിയ ഈ ചക്രവർത്തിയെയും. നമുക്കേതായാലും ഒരു കാര്യം വ്യക്തമായി, ചിരിയും സന്തോഷവുമാണ് പ്രജകൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം. മന്ത്രി, നേരം പോക്കുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള മത്സര പരിപാടികൾ ഇനി മുതൽ ഇടക്കിടക്ക് കൊട്ടാരത്തിൽ അരങ്ങേറട്ടെ. അങ്ങനെയെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട സമ്മാനങ്ങളും കൊടുക്കണം. തീർച്ചയായും. അങ്ങനെയെങ്കിൽ ഈ ചിരി മത്സരത്തിന്റെ വിധികർത്താവായി അങ്ങും ഉണ്ടാവണം. അങ്ങയുടെ തീരുമാനം ഇതാണെങ്കിൽ സത്യസന്ധവും യുക്തിപൂർണവുമായ ഒരു വിധി നിർണയം എന്നിൽ നിന്നും പ്രതീക്ഷിക്കാം. എങ്കിൽ ആ മത്സരത്തിനുള്ള വിളംബരം തുടങ്ങട്ടെ.
അങ്ങനെ കൊട്ടാരത്തിൽ തുടങ്ങിയ നേരം പോക്ക് മത്സരങ്ങളുടെ ചുവട് പിടിച്ചാണ് ഇന്ന് കാണുന്ന ചാനൽ റിയാലിറ്റി ഷോകൾ ഉണ്ടായതെന്നാണ് അത്രേ കേട്ടുകേൾവി. ചിരി തന്നെയാണ് പ്രേക്ഷകർക്കുള്ള ഏറ്റവും വലിയ സമ്മാനമെന്ന് ഉറക്കെ വിളംബരം ചെയ്തുകൊണ്ട് ജൈത്രയാത്ര തുടരുന്ന കോമഡി സ്റ്റാർ സീസൺ 2 അതിന് ഉത്തമ ഉദാഹരണമായി ഇന്നും തിളങ്ങി നിൽക്കുന്നു. മഹാരാജൻ, ഈ വിദൂഷകന്റെ ശിക്ഷയെ കുറിച്ച് ഇപ്പോഴും ഒരു തീരുമാനം പറഞ്ഞില്ല. ജഗദീഷ് ചക്രവർത്തി മടങ്ങുന്നതിന് മുമ്പ് ഇതിനു കൂടി ഒരു പരിഹാരം ഉണ്ടാക്കും. എന്താണ് ഇയാൾ ചെയ്ത കുറ്റം? പഴയ തമാശകൾ ആവർത്തിക്കുക, മറ്റുള്ളവരുടെ പുതിയ തമാശകൾ കേട്ട് ചിരിക്കാതെ ബലം പിടിച്ചിരിക്കുക തുടങ്ങിയ കുറ്റത്തിന് ഇവനുള്ള പ്രത്യേക ശിക്ഷ വിധിച്ചാലും. അക്കാര്യം ഞാൻ ഏറ്റു. നമ്മക്കിവനെ കൊല്ലാം. കൊല്ലണോ പ്രഭു? അതെ, നമ്മക്കിവനെ ചിരിപ്പിച്ച് കൊല്ലാം. ചിരി ചിരിയോ ഇത് ആയുസിന്റെ ബലം കൂട്ടും മരുന്ന മരുന്ന. ചില ചിരികൾ പല മനുഷ്യരെ മയക്കുന്ന ചിരിയുണ്ടിവിടെ. എന്ന പൊട്ടിച്ചിരി, കുട്ടച്ചിരി, പൊട്ടച്ചിരി, കള്ളച്ചിരി, കുട്ടികൾ ചിരിക്കുന്ന നിഷ്കളങ്കമായ ചിരി. ഓ ഇനി ജഡ്ജസ് ഇവർക്ക് കൊടുക്കുന്ന സമ്മാനം എന്താണെന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ? അതിനു മുമ്പായിട്ട് ഐ ആം ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. എട്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കോമഡി റിയാലിറ്റി ഷോ ആണ് കോമഡി സ്റ്റാർസ്. വിദൂഷകന്റെ പഴകിയ തമാശ നമുക്ക് നന്നേ ബോധിച്ചു. ഞാൻ പന്നിപ്പടക്കം നിന്റെ വായിക്കകത്ത് വെച്ച് പൊട്ടിക്കും കേട്ടോ. നമ്മുടെ കുമാരന് ഒരു കാര്യത്തിൽ പുറകോട്ട. ഏത് കാര്യത്തിൽ? ബുദ്ധിയുടെ കാര്യത്തിൽ. മത്ത കുത്തിയാ കുമ്പളം മുളക്കില്ല മന്ത്രി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഒരുപാട് ഗുണപാഠങ്ങളുള്ള ഒരു സ്കിറ്റ് ആയിരുന്നു ഇത്. തേളിനെ ഒളിപ്പിച്ചു വെച്ചത് വലിയൊരു ചതിയായി പോയി. അതേപോലെ തന്നെ തോഴിമാരെ അതിരി കവിഞ്ഞ് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശമുണ്ട്. രാജാവാണോ രാജ്ഞിയാണോ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തതെന്ന് അറിയില്ല. ഈ തോഴിയുടെ ഗൂഢാലോചന കാരണമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ഒരു പരിധിവരെ ഈ രാജ്ഞിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ സ്വാർത്ഥത മാത്രമല്ല, ഈ തോഴിക്ക് ഒരു കണ്ണുണ്ടായിരുന്നു ഈ പദവിയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോമഡി സ്റ്റാർ സീസൺ 2-നെ കുറിച്ച് കോമഡി സ്കിറ്റിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അത് കോമഡി അല്ല, റിയാലിറ്റിയാണ്. എനിക്ക് തോന്നുന്നു എട്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിത്തൗട്ട് ബ്രേക്ക് ലോകത്തിലെ ആദ്യത്തെ കോമഡി റിയാലിറ്റി ഷോ ആണ് കോമഡി സ്റ്റാർ. മാത്രമല്ല വേറൊരു റെക്കോർഡെന്ന് പറയുന്നത് ഇതിലൂടെ 100 കണക്കിന് കണ്ടസ്റ്റൻസ് സിനിമയിലേക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഈ കോമഡി സ്റ്റാർസ് വഴിയാണ് തങ്ങൾ വന്നതെന്ന നല്ല ഓർമ്മകളുമായി എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ അഭിമാനം നമുക്ക് എല്ലാവർക്കുമാണ്, മലയാളത്തിനാണ്, മലയാള പ്രേക്ഷകർക്കാണ്. ഓൾ ദി ബെസ്റ്റ്. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഉഗ്രം കൈയടി കൊടുക്കാം. കോമഡി സ്റ്റാർസിനോട് നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരും നമ്മൾ ചിരിപ്പിച്ച് 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 ആയുസ് കൂട്ടിക്കൊണ്ടേയിരിക്കുക. ചില ആൾക്കാർക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ചിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്കിറ്റിൽ ലാസ്റ്റ് ഒരു ശിക്ഷ കൊടുത്തത്. ആ മയിൽപ്പീലി എടുത്ത് ഇങ്ങനെ ഇങ്ങനെ വെച്ച് അവസാനം അവർ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് ചിരിച്ചു പോയി. മഞ്ജു ഇത് നല്ല രസമായിട്ട് ചെയ്തു. കാരണം മഞ്ജു ത്രൂ ആവിട്ട് മുഖവും വീർപ്പിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആദ്യത്തെ സ്കിറ്റായിരിക്കും. അങ്ങനെ ഒരുപാട് തേള് കടിക്കുന്നു. അപ്പം നമ്മൾ ഈ തേള് ഇങ്ങനെ 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 പോകുന്നൊക്കെ നമ്മൾ വിഷുവിൽ കാണുമായിരുന്നു. അതായത് വേറെ പ്രശ്നം, ഒരു തേൾ അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മളെ അങ്ങനെ തോന്നിപ്പിക്കണമെങ്കിൽ അതൊരു ആക്ടറിൻ്റെ വലിയൊരു കഴിവാണ്. അഖിൽ അത് ഗംഭീരമാക്കി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ശ്വേതജി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്,
എനിക്ക് നല്ല ഒരു നല്ലൊരു സെറ്റയർ ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ഒരുപാട് ചെറിയ ചെറിയ മെസ്സേജസ് ഉണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അസൂയത്തിൻ്റെ ഒരു മരുന്നും ഇല്ല. ഒരു അമ്മയാവുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ദൈവ അനുഗ്രഹമാണ്. അതിനെ കണ്ടിട്ട് അസൂയപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അത് നല്ലതല്ല, അതൊരു ശാപമാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഓൾ ഇൻ ഓൾ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ഒരു ഫീല് അത് നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ നോബി ചേട്ടാ, ഇന്നത്തെ ഇവരുടെ സ്കിറ്റ് കണ്ടപ്പോൾ എന്ത് തോന്നി? നല്ല സ്കിറ്റായിരുന്നു. കാര്യം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ എല്ലാ സ്കിറ്റും വായിച്ച് ചെയ്യുന്നതാണ് ഞാൻ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീമിൽ തന്നെ ഞാൻ വന്നിട്ട് 3 പ്രാവശ്യം സ്കിറ്റ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കിറ്റ് കാണുമ്പോൾ തന്നെ എന്തെങ്കിലും പുതുമ കാണുമ്പോൾ എന്തെങ്കിലും പ്രതീക്ഷയുണ്ട്, ചിരിക്കാൻ വകയുണ്ട്, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ചിരി ആപത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ പൊട്ടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ചിരി എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. രണ്ടുപേരെ കൂടി എനിക്ക് ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. പ്രിൻസ് ആൻഡ് പ്രിൻസി, ഇവര് രണ്ടുപേരും ഈ ഒരു ആക്ടിന് വേണ്ടി വളരെ ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയതാണ്. പ്രിൻസി, ഒരു ചെറിയ ആഗ്രഹം. സാധാരണ നമ്മൾ ഈ ആൺകുട്ടികളും പയ്യന്മാരും ഒക്കെ ഒരുപാട് ഡൈവ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഒരു പെൺകുട്ടി അതൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്ത് ഒന്ന് ഡൈവ് ചെയ്യുന്നത് ഈ ഫ്ലോറിൽ കണ്ടാൽ കൊള്ളാം എന്ന് നമുക്കൊരു ചെറിയ ആഗ്രഹം. ഓക്കെ, റെഡിയാണോ? പ്രൊഫഷണലി ആൾ ട്രെയിൻഡ് ആണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതാരും അനുകരിക്കരുത്. താങ്ക് യു സോ മച്ച് പ്രിൻസി. പ്രിൻസിനും പ്രിൻസിക്കും നല്ലൊരു കൈയടി കൊടുത്തോണ്ട് എന്നെ ഓടി ചെന്നിരുന്നോ. മാർക്സ് എങ്ങനെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. റിമി ഓൺ 30 27. ജ്യോതിഷേട്ടാ 37 out of 40. ശ്വേത മേനൻ 27. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഈ ഒരു സമ്മാനം റൗണ്ടിന് വേണ്ടി ഇവർക്ക് ലഭിക്കുന്ന മാർക്സ് 91 on 100. നോബിനെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോ നമ്മൾ ഇത്രയും പേരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് സെൽഫി ഇന്ന് ഇവിടെ ഇതാ എടുക്കാൻ പോവുകയാണ്. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. കോമഡി സ്റ്റാർസിന് മാത്രം കിട്ടിയിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് സ്പെഷ്യൽ പെർഫോമൻസസ്. ബിക്കോസ് ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇതിൽ ഒരുമിക്കുന്നത്. എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഹോപ്പും ബ്രേക്ക്. വിദൂഷകന്റെ പഴകിയ തമാശ നമുക്ക് നന്നേ ബോധിച്ചു. ഞാൻ പന്നിപ്പടക്കം നിന്റെ വായിക്കകത്ത് വെച്ച് പൊട്ടിക്കും കേട്ടോ. നമ്മുടെ കുമാരന് ഒരു കാര്യത്തിൽ പുറകോട്ട. ഏത് കാര്യത്തിൽ? ബുദ്ധിയുടെ കാര്യത്തിൽ. മത്ത കുത്തിയാ കുമ്പളം മുളക്കില്ല മന്ത്രി. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. കോമഡി സ്റ്റാർസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇവിടെ ഇതാ ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് നമ്മുടെ താരങ്ങൾ ഒന്നിക്കാൻ പോവുകയാണ്. സോ യു ജസ്റ്റ് സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. ലക്ക
ഭാഗ്യം പോത്ത് ചവിട്ടി മതിക്കാഞ്ഞതില്ല കൈപ്പേ വിദൂഷക അല്ല തമ്പ്രാൻ എന്നുള്ളത് ലോപിച്ച് വിളിച്ചതാ എടാ ആരെങ്കിലും പുള്ളിയുടെ ആരെടുത്തിട്ടുണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കടാ പുള്ളിക്ക് പല്ലു കുത്താനുള്ളതാ എന്ത് ആര് വിദൂഷകന്റെ പഴകിയ തമാശ നമുക്ക് നന്നേ ബോധിച്ചു ഞാൻ പന്നിപ്പടക്കം നിന്റെ വായിക്കകത്ത് വെച്ച് പൊട്ടിക്കും കേട്ടോ വിദൂഷക പ്രധാന നൃത്തക്കാരിയെ വിളിക്കൂ നമുക്ക് കാണാൻ കൊതിയായി നൃത്തമാണോ അതോ നൃത്തക്കാരിയാണോ രണ്ടും രാജൻ എങ്ങനെയുണ്ട് ഈ സുന്ദരിയുടെ നൃത്തം കഷ്ടം വെറുതെ ഒരു സുന്ദരി വിളി പാഴായി വിദൂഷക ഒരു കുഴി എടുക്കൂ എന്തിനാ സുന്ദരിയെ വെട്ടി മൂടാനാണോ കുഴി എടുക്കാനല്ല കിഴി എടുക്കാൻ സുന്ദരി രാജൻ ഇതാ കിഴി എത്ര വരാഹം പൊൻപണമാണ് രാജൻ വരാഹമല്ല അഞ്ചെട്ട് പച്ചമരുന്നുകൾ പറിച്ചുണ്ടാക്കിയ ഞവരക്കിഴിയാ നൃത്തത്തിന്റെ പേരും പറഞ്ഞ് ഇവിടെ കിടന്ന് കുത്തിമരുന്നതല്ലേ പോയി കിഴികുത്ത് നല്ല പോലെ കിഴി പിടിക്കണേ ആരവിടെ രാജൻ രാജനോ അപ്പൊ മന്ത്രിയല്ലേ അതെ രാജൻ മന്ത്രി തന്നെ ഞാൻ എങ്ങനെ മന്ത്രിയാവും ഞാൻ രാജാവല്ലേ എന്റെ പൊന്നെ ഞാൻ മന്ത്രിയാണെന്നൊന്ന് പറഞ്ഞതാ രാജൻ ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുന്നു എന്ത് അങ്ങയുടെ മുഖം പ്ലാച്ചുമടയിൽ വെള്ളം കുടിച്ചതുപോലെ വളിച്ചിരിക്കുന്നു എന്റെ മകൻ കൊച്ചുകാലിനെ കുറിച്ച് ഓർത്തുപോയി 24 മണിക്കൂറും വെള്ളത്തിലാ അത് കുമാരന്റെ ശരീരം ചൂടായതുകൊണ്ടല്ലേ കുമാരൻ 24 മണിക്കൂറും വെള്ളത്തിൽ കിടക്കുന്നത് പിന്നെ ഇത് ജഷകം സോമരസം രാജൻ അങ്ങയോട് ഞാൻ പറയണോന്ന് വിചാരിച്ചതാ കുമാരന്റെ പോക്കത്ര ശരിയല്ല പോക്കൊക്കെ ശരിയാണ് മന്ത്രി പക്ഷെ വരവാണ് ശരിയല്ലാത്തത് 4 കാലിൽ 4 കാലിലോ ആ പോത്തിന്റെ പുറത്ത് കടന്നാ വരുന്നെന്ന് നിന്നാണേൽ എന്റെ കുമാരന് 28 അതൊക്കെ കുഞ്ഞിലെ കെട്ടിയതല്ലേ എന്ത് 28 എന്റെ മന്ത്രി 28 വയസ്സായെന്ന് ഓ അങ്ങനെ യമലോകം വാഴും ആനന്റെ കാലി യമകാലി ഉടിഞ്ഞ കാലി യമകാലി മഹാറാണി ഇതാ ഒരുങ്ങിക്കെട്ടി എഴുന്നള്ളുന്നേ എന്നെ കെട്ടിയെടുത്ത എന്റെ മുടിഞ്ഞ കാലൻ യമധർമ്മരാജൻ മുടിഞ്ഞു പോട്ടെ റാണി അല്ല വിജയിക്കട്ടെ അപ്പൊ എനിക്കിട്ടല്ല വിജയിക്കിട്ട മഹാരാജൻ നീണാൽ വാഴ വെട്ടെ ഉദ്യാനത്തിൽ വെച്ചിരിക്കുന്ന കദളിപ്പൂവൻ വാഴയല്ലേ അത് വെട്ടരുതേ അയ്യോ ആ വാഴ വെട്ടല്ല പിന്നെ വാഴട്ടെ എന്ന് പറഞ്ഞതാ രാജൻ കുമാരനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ പറ്റില്ല കയറൂരി വിടാൻ കുമാരൻ എന്താ പോത്ത അയ്യോ ഈ പോത്തിന്റെ ഒന്നും ചെവി വേറെ ഓതിട്ടിക്കാതൊരു കാര്യവുമില്ല അത് ശരിയാണ് മന്ത്രി ആ അത്രയെങ്കിലും മനസ്സിലാക്കിയല്ലോ കാരണം പോത്തിന് സംസ്കൃതം അറിയില്ലല്ലോ പ്രഭു നമ്മുടെ മകന് പ്രായമേറി വരികയാണ് കുമാരന് തിരുമണം ആരെ തിരുമണം എന്നെയോ അതോ റാണിയെയോ തന്നെ തന്നെ തിരുമിക്കോളാം പറ റാണി എന്തോ പ്രായം ഇത്രയായിട്ടും എന്ത് റാണിക്കല്ല പ്രായം ഇത്രയായിട്ടും നമ്മുടെ കുമാരന് ഒരു കാര്യത്തിൽ പുറകോട്ട ഏത് കാര്യത്തിൽ ബുദ്ധിയുടെ കാര്യത്തിൽ മത്ത കുത്തിയ കുമ്പളം മുളക്കില്ല മന്ത്രി കുമാരനോട് വരാൻ പറയൂ ആ മറ്റുള്ളവരെ വരാൻ കുമാരൻ മിടുക്കന നമ്മുടെ അല്ലേ മോൻ നമ്മളെയോ അല്ല അങ്ങയുടെ അല്ലേ അത് എന്നോടാണ് ചോദിക്കുന്നത് നിങ്ങൾ ഭാര്യയല്ലേ നിൽക്കുന്നത് അങ്ങോട്ട് ചോദിക്കും അതെ പ്രഭു അതെ എന്നെ വിശ്വസിക്കൂ വിശ്വാസം അതല്ലേ എല്ലാം ഇത് അങ്ങേയറ്റം വരെ കാണണം കേട്ട എന്ത് വിശ്വാസം യമ
ഒരു കാര്യവുമില്ലാതെ അടിച്ചു പൂക്കുറ്റിയായി നാല് കാലേലിതായി മാതാശ്രീ പ്രമാണം, പിതാശ്രീ പ്രമാണം. എത്ര സെന്റിന്റെ പുത്ര? എന്തിന്റെ പ്രമാണം പുത്ര? എന്റെ പൊന്നു പിതാവേ, നമ്മൾ ഈ കൊട്ടാരത്തിലൊക്കെ വന്നു കഴിയുമ്പോൾ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ കൈ ഒപ്പിക്കൊണ്ട് കാര്യം പറയൂലേ, ആ സാധനം ഇട്ടത്. അതിന് പ്രമാണവും നല്ല പറയുന്നത്. പിന്നെ പ്രണാമം. അത് തന്നെ. ആത്മാക്കളെ, യമപുരി നിവാസികളെ, നമ്മുടെ മകൻ പ്രഭോ അരുതേ, എനിക്ക് രക്തത്തിൽ പങ്കില്ല. അങ്ങയുടെ മകൻ? അതെ, എന്റെ മാത്രം മകന്. യുവകാലനായി വാഴേണ്ട കുമാരന് ഇന്ന് പട്ടാഭിഷേകം. പട്ട വേണ്ട, പട്ടയടിക്കാലേ കൊടല് കരിയും. കുമാരാ, ഈ പട്ടാഭിഷേകം എന്ന് പറഞ്ഞാൽ കുമാരന്റെ സ്ഥാനാരോഹണം. ശരി, എങ്കിൽ അങ്ങനെ നടക്കട്ടെ. റാണി പുത്ര, ഇന്ന് കുമാരന്റെ കല്യാണം ഉറപ്പിക്കുകയാണ്. മാതാശ്രീ, കുമാരന്റെ കല്യാണം ഉറപ്പിക്കുന്നതിന് എന്നോട് എന്തിനാ പറയുന്നത്? അതല്ല കുമാര, ഇന്ന് അങ്ങയുടെ സ്വയംവരമാണ്. എനിക്കും സ്വയംവരം, എനിക്കും സ്വയംവരം കിട്ടി. ഇനി ആർക്കെങ്കിലും മരം കിട്ടാണ്ടെങ്കിൽ വേഗം വന്ന് മേടിച്ചോണം. അവസാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞേക്കില്ലേ? വെടലത്തിനും പറയില്ലേ പുത്ര. കുമാര, ഞങ്ങൾ ഉദ്ദേശിച്ചത് കുമാരന്റെ മംഗല്യമാണ്. മഹാമന്ത്രി. എന്താണ് രാജൻ? നമ്മുടെ പരമ്പര നിലനിർത്താൻ. വേണ്ട, ഏകവചനം. അല്ല, എന്റെ പരമ്പര നിലനിർത്താൻ കുമാരൻ കല്യാണം കഴിച്ചേ പറ്റൂ. പരമ്പര നിലനിർത്താനായിട്ട് സീരിയലിന്റെ സ്ക്രിപ്റ്റ് നന്നാക്കിയാ പോരെ. നീ സീമകൾ ലംഘിക്കുന്നു മഹാമന്ത്രി. എന്താണ് രാജൻ? ഇന്ന് കുമാരൻ യുവരാജാവ് ആകുകയാണ്. അത് കഴിഞ്ഞാൽ സ്ഥാനാരോഹണം. പിന്നീട് ഭക്തിയോടെ, ബഹുമാനത്തോടെ, ശുദ്ധിയോടെ വേണം ജനന മരണ രജിസ്റ്റർ കൈപ്പറ്റാൻ. തപാൽ മാർഗാണോ അതോ കൊറിയർ വഴിയാണോ? എന്ത്? അത് മറ്റേ സാധനം ഇങ്ങനെ കൈപ്പറ്റണെന്ന് പറഞ്ഞില്ലേ, ജനന മരണ കണക്കിന്റെ സാധനം. റാണി. എന്താണ് പ്രഭു? എന്നെ വിറഞ്ഞു കേറുന്നുണ്ട് കേട്ടോ. അത് രാവിലെ രണ്ടെണ്ണം അടിക്കാത്തതിന്റെ. ഒരെണ്ണം ഒഴിക്കട്ടെ തിരുമേനി. കുമാര, അച്ഛന് പ്രായമായി, ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുക. റാണി, അങ്ങക്ക് പ്രായമായി എന്ന് പറഞ്ഞതാ. രാജകാര്യങ്ങൾ ഇനി മോൻ വേണം നോക്കാൻ. വെറുതെ നോക്കിയാ മതി, അതോ ബൈനക്കുലർ വെച്ച് നോക്കണോ? കൊള്ളക്കൊത്ത അങ്കര. കുമാരാ, മന്ത്രിപൂ അരുത്. ഉങ്കവാ, സമാധാനമായി. പിതാവിന്റെ ജോലി ഇനി മുതൽ കുമാരൻ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞാ പോരെ, എനിക്കറിയാൻ പാടില്ലേ. എന്ത്? ആരാ ചെറുപണിയല്ലേ? അയ്യോ പുത്ര, കാലന്റെ പണിയെ അത്ര നിസാരമായി തള്ളിക്കളയല്ലേ. പറഞ്ഞു കൊടുക്ക്. കാലനില്ലെങ്കിൽ മരണമില്ല, അവിടെ ജനനം മാത്രമാകും. നിൽക്കുന്നിടത്തുനിന്ന് ഒരു ഇഞ്ച് പോലും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ജീവികൾ പറ്റുവരികും. ജനനം പോലെ തന്നെയാണ് മരണവും. ഇത് വിധിയാണ്, ദൈവത്തിന്റെ വിധി. അത് നമ്മൾ നടപ്പിലാക്കുന്നു, അത്ര മാത്രം കുമാര. ദൈവത്തിന്റെ വിധി നടപ്പാക്കുന്ന യമലോക ധർമ്മം. ഏതായാലും പുത്രൻ, അനുഗ്രഹം വാങ്ങി ജനന മരണ പുസ്തകം സ്വീകരിക്കൂ. ഇത് ശുദ്ധിയോടെ നോക്കി വേണം രാജകുമാരൻ ഇനി വിധി നടത്താൻ. പുത്ര, പറഞ്ഞത് മനസ്സിലായല്ലോ. ശുദ്ധി വേണം, ഇല്ലെങ്കിൽ പുസ്തകം എന്നേക്കുമായി നഷ്ടപ്പെടും. നമുക്ക് പോകാൻ വിട നൽകൂ പുത്ര. ഞങ്ങൾ കൊട്ടാരം കുശിനിയിലേക്ക് കഞ്ഞി കുടിക്കാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞത്. പ്രാണി, ശേ റാണി, പ്രാണിയില്ലാത്ത നല്ല കഞ്ഞി എടുത്തു വെക്കൂ. പ്ലാവില് ഉണ്ടോ? ആവോ കുമ്പിള് കുത്താൻ. മഹാമന്ത്രി, രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ എനിക്കൊരു മൂടില്ല കേട്ടോ. കുമാരൻ രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ കുമാരന്റെ മൂടില്ല, പക്ഷെ കുമാരൻ രണ്ടെണ്ണം അടിച്ചാൽ ഈ കൊട്ടാരത്തിലുള്ള സകലരുടെ മൂട് പോകും. മറ്റവനില്ലേ സോമരസം. ഓ മനസ്സിലായി മനസ്സിലായി, കുമാരന്റെ മൂട് വരാനല്ലേ. അതെ, അറബി നാട്ടിൽ നിന്നും അരമണിക്കൂർ മുമ്പ് വടിയായ ഒരു സാധനം ഇവിടെ വന്നിട്ടുണ്ട്, ഒരു ബെല്ലി ഡാൻസുകാരി. അറബി നാട്ടിൽ നിന്നും ഒരു ബെല്ലി ഡാൻസുകാരി എഴുന്നള്ളുന്നേ. എങ്കിൽ തുടങ്ങട്ടെ ആട്ടവും പാട്ടും.
കുമാര ജനന മരണ കണക്കിന്റെ പുസ്തകം കാണുന്നില്ല. അത് ഇവിടെ എവിടെയും കാണും? ആ ഇവിടെ ഇല്ല. ശരിക്കൊന്ന് നോക്ക, ഇവിടെ കാണൂന്ന് പറഞ്ഞില്ലേ? കുമാര അത് നിസാര പുസ്തകമല്ല, യമധർമ്മ രാജ്യത്തിന്റെ സ്വത്താണ്. ഇനി ആ കാലനോടും കാലിയോടും ഞാൻ എന്ത് പറയും? എന്റെ കാല മന്ത്രി പുങ്കമാ, എന്താണ് നമ്മളെ വിളിപ്പിച്ചത്? മഹാരാജൻ, കുമാരന് ഒരു കയ്യബദ്ധം പറ്റി. പറ്റി എന്ന് പറഞ്ഞാ മതി, അവന് പറ്റുന്നത് മൊത്തം അബദ്ധമാ. മഹാരാജൻ, എന്തോ കുമാരനെ ഏൽപ്പിച്ച പുസ്തകം കാണാനില്ലെന്ന്. എന്ത് പുസ്തകം കാണാനില്ലെന്നോ? ജനനത്തിന്റെയും മരണത്തിന്റെയും കണക്ക് പുസ്തകം ദൈവം എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും? ഈ പുസ്തകം നോക്കിയാലേ ആരൊക്കെ മരിക്കേണ്ടതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. നിരപരാധിയായ ഒരാളെ എനിക്ക് കൊല്ലാൻ പറ്റുമോ? ധർമ്മത്തിനും സത്യത്തിനും കൂടെ നിൽക്കുന്നവനാണ് യമധർമ്മ രാജാവ്. അതുകൊണ്ടാണ് എന്നെ യമധർമ്മൻ എന്ന് തന്നെ വിളിക്കുന്നത്. എനിക്ക് തെറ്റാൻ പാടില്ല, യമധർമ്മന് തെറ്റാൻ പാടില്ല. എന്ത് പറ്റി രാജൻ? എന്റെ കാലിന്റെ കുഴ തെറ്റി. അയ്യോ, ഹലോ, നിങ്ങളൊക്കെ ആരാ? ഞാനാണ് യമധർമ്മൻ. കണ്ടില്ലേ രണ്ടു കൊമ്പ്? ഇത് യമധർമ്മപുരി, മരിച്ചു പിരിഞ്ഞവരുടെ ആത്മാക്കൾ താമസിക്കുന്ന സ്ഥലം. അപ്പൊ നിങ്ങളൊക്കെ മരിച്ചവരാണല്ലേ. ഇവരുടെ മരണം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഭൂമിയിലെ രേഖകളിൽ ഇവർ മരിച്ചിട്ടില്ല. ഞാനാണ് ഈ ആധാർ ലിങ്ക് ചെയ്യിക്കുന്ന ഓഫീസർ. ഈ ലിങ്കിങ് കൂടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മുകളിലോട്ട് പ്രമോഷനാ. അതിന് തനിക്ക് എപ്പോഴേ പ്രമോഷൻ കിട്ടി? എടാ വെടല, നീ മരിച്ചു. ഭൂമിയിൽ നീ ആധാറും പാൻ ലിങ്ക് ചെയ്യാൻ പോയപ്പോ ഒരു പുക്കിളും കയറി നീ ചമ്മന്തി പരിവുമായി. ഇപ്പൊ ഭൂമിയായിട്ട് നിനക്ക് ഒരു ലിങ്കും ഇല്ല. പോടാ, നീ ആ നരകത്തിൽ പോയി ലിങ്ക് ചെയ്യ്. ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ ലിങ്ക് ചെയ്യാൻ പറ്റും. യമധർമ്മ, അയ്യോ ദൈവം, നീ ധർമ്മം തെറ്റിച്ചിരിക്കുന്നു. ഞാനല്ല പ്രഭു, എന്റെ പുത്രനാ. ജനനത്തിന്റെയും മരണത്തിന്റെയും പുസ്തകം നിന്നിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രഭു, ഞാൻ എങ്ങനെയും കണ്ടുപിടിച്ചോളാം. നീ യമലോക രാജാവായി വാഴുവാൻ ഇനി യോഗ്യനല്ല. അയ്യോ, അങ്ങനെ പറയല്ലേ പ്രഭു. ഇനിയുള്ള കാലം നീ ഭൂമിയിൽ അലയണം ഒരു മനുഷ്യനായി. ജനനത്തിന്റെയും മരണത്തിന്റെയും കണക്ക് പുസ്തകം നിനക്ക് കിട്ടുന്നത് വരെ നീയും നിന്റെ കുടുംബവും ഭൂമിയിൽ അലയട്ടെ. നാം നിന്നെ ശപിക്കുന്നു. പ്രഭു, നമ്മൾ എപ്പോഴാണ് പിക്നിക്കിനായി ഭൂമിയിലേക്ക് പോകുന്നത്? Tell me, dad, tell me. മഹാരാജൻ, നമുക്ക് അടിച്ചു പൊളിച്ച് കറങ്ങി വരാം. വരൂ. മഹോ, ആടാടി എനിക്ക് പോണോ 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 പോണോ. നിർത്ത്. അഞ്ചിന്റെ പൈസയുടെ വിവരം ഉണ്ടോ നിനക്കൊക്കെ? ഈ ഭൂമി ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അറിയാലോ. എന്ത്? നിന ഉണ്ടവരുത്ത സാധനല്ലേ. പിടിച്ചുപറിയും മോഷണോ ബലാത്സംഗോ കുതികാലുമെട്ടും രാഷ്ട്രീയ കൊലപാതകം നടക്കുന്ന ഭൂമിയിൽ നിന്നും തിരിച്ചു വന്ന അത് മഹാഭാഗ്യം. ഇതിനെല്ലാം കാരണം ഇവൻ ഒറ്റ ഒരുത്തനാ. ആ ഇതിനാ പറയുന്നത്, മക്കളെ വളർത്തുമ്പോൾ ചോറ് കൊടുത്താ പോരാ, ചൊല്ലും കൊടുക്കണമെന്ന്. അതുകൊണ്ടല്ലേ കാലനായ നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് തന്നെ കാലനായത്. ഇനി കഴിഞ്ഞ ഷെഡ്യൂളിൽ മാക്സിമം പോയിന്റ്സ് നേടിയ ടീമിനുള്ള സമ്മാന വിതരണമാണ്. ആൻഡ് ദി പ്രൈസ് ഗോസ് ടു ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ലാൽ ബാബു, റെജി, രഞ്ജീഷ് ആൻഡ് അഖിൽ. ഷെഡ്യൂൾ വിന്നേഴ്സിന് ലഭിക്കുന്നു ഐമൻ മൊബൈൽ ഷോപ്പ് നൽകുന്ന എക്സ്ക്ലൂസീവ് മൊബൈൽ ഫോൺസ്, തീർത്ഥം ജ്വല്ലറി നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, അറഫ ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻസ്, ഒപ്പം തന്നെ സോണി ഹോം അപ്ലയൻസസ് ആൻഡ് ഗ്ലോബൽ ഫർണിച്ചേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്. കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇത് അങ്ങനെ അവസാനിക്കുകയാണ്. ചിരിയുടെ ഈ ഒരു വേദിയിൽ ഇനിയും ഒത്തിരി കാഴ്ചകളും കഥകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും എത്തും. അൻടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് ഒപ്പോ കോമഡി സ്റ്റാർ സീസൺ 2, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ദുതീസ് ആൻഡ് ഷർട്സ്. Winding up. Ta-ta. Aha. Oru onnu vecha nammal rendu vekku. Kaicha. Kaicha na oru kai poolla nalla onnandaram biryani. Adalla ningal paladu kaichaa velikkarangan pattulla. Allo 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 12 acre poojayila ulla oru manushyaru velikkarangan pattulla nu parna sastham thanneta. Namukku adallennu oru kaichaa velikkarangan pattathillennu.
താത്താ ഞാൻ നിന്റെ തലമുടി തഴുകിക്കൊണ്ട് പറഞ്ഞില്ലേ ആ കാച്ചി എണ്ണയുടെ മണം എനിക്ക് ഇപ്പോഴാ എണ്ണയുടെ മണം കിട്ടുന്നുണ്ട് സത്യം കിഴങ്ങറിയോ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചേക്കിയ മഞ്ഞക്കറിയുടെ വേദന നല്ല കിഴങ്ങറിയാണ് പട്ടിന്റെ കയ്യൊപ്പ് പുളിമൂട്ടൽ സിൽക്സ് കോട്ടയം തൃപ്പുഴ തൃശൂർ കൊല്ലം ജുവൽ കിഡ്സി ഫോർ മീര ജുവൽ ഹട്ട് സ്റ്റാച്യു ട്രിവാൻഡ്രം കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി മൈത്രി ശ്രീകാന്ത് വേദിക ശാസ്തമംഗലം ട്രിവാൻഡ്രം ജുവൽ കിഡ്സി ഫോർ റിമി സാത്രങ്കി സിൽവർ സ്റ്റുഡിയോ കോസ്റ്റ്യൂം കിഡ്സി ഫോർ ശ്വേത ഷീമാടി ദ ക്യൂൻ ഓഫ് സെൽസ് കൊച്ചി കോട്ടയം ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ അൽഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട് സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് പടകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം നെടുമങ്ങാട് തീർത്ഥം ജുവലേഴ്സ് എസ് ബി ടിക്ക് സമീപം തിരുമല സിഗ്നൽ ജംഗ്ഷൻ പാപ്പനംകോട് മൊബൈൽ മാർക്കറ്റ് തകരപ്പറമ്പ് പഴവങ്ങാടി ട്രിവാൻഡ്രം ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്